കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തരത്തിലും മൃദു ഹിന്ദുത്വമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാകുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു വർഗീയവാദികളുടെയും തിണ്ണ കയറി നിറങ്ങിയിട്ടില്ലെന്നും അവരുടെ വോട്ട് വേണ്ടെന്ന് വെച്ചാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയതെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപ്പോൾ സതീശൻ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെയെങ്ങും ഇല്ലായിരുന്നു? പാതിരാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് തലയിൽ മുണ്ടുമിട്ട് കെ സുധാകരൻ ഷുഡാപ്പി നേതാക്കളുടെ വീടുകളുടെ തിണ്ണ നിറങ്ങിയത് സതീശൻ അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണോ? സ്ഥാനാർത്ഥി ഉമാ തോമസ് പരസ്യമായല്ലേ പട്ടാപ്പകൽ നേരത്തെ ബി ജെ പി ഓഫീസിൽ വോട്ട് ചോദിച്ചെത്തിയത്? അതും സതീശൻ മനഃപൂർവ്വം മറന്നതാണോ? വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമുണ്ട്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ ചെറുത്ത് തോൽപ്പിക്കാമെന്ന നിലപാടാണ് തൃക്കാക്കരയിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് സതീശൻ പറഞ്ഞു വെച്ചത്. 4 വോട്ടിന് വേണ്ടി ഒരു വർഗീയവാദിയുടെയും തിണ്ണം നിരങ്ങാൻ യു ഡി എഫ് പോകില്ലെന്ന്, അത്തരക്കാരുടെ വോട്ട് വേണ്ടെന്ന കർക്കശ നിലപാടാണ് സ്വീകരിച്ചതെന്നും സതീശൻ പറഞ്ഞപ്പോൾ അതാഞ്ഞു തറച്ചത് സുഡാപ്പികളുടെയും ബി ജെ പിയുടെയും നെഞ്ചത്താണ്. ഒരിക്കലും തലമറന്ന് എണ്ണ തേക്കരുത് സതീശ, അന്തസ്സോടെ പറയണം അവരുടെ വോട്ട് തേടിയെന്നും കിട്ടിയെന്നും അങ്ങനെയാണ് ജയിച്ചതെന്നും. അത് പകൽ പോലെ വ്യക്തമല്ലേ? അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും അനുഷ്ഠാനങ്ങൾ നടത്താനും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും സംരക്ഷിക്കണം. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിന് മുന്നേ ക്ഷേത്രത്തിൽ കയറുന്നതിനെ എന്തിന് വിമർശിക്കണമെന്നാണ് സതീശൻ്റെ മറ്റൊരു ചോദ്യം. അവർ ഹിന്ദു വിശ്വാസികളാണെന്നാണ് സതീശൻ പറയുന്നത്. അങ്ങനെയാണോ? രാഹുലും പ്രിയങ്കയും സോണിയയുടെ മക്കളല്ലേ? പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയല്ലേ? അവർ ക്രിസ്ത്യാനികളല്ലേ? ആണെന്നാണ് എൻ്റെ വിശ്വാസം. അവരവർക്കിഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതിന് ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എന്നാൽ കാവി മുണ്ടെടുത്താലും ചന്ദനക്കുറി തൊട്ടാലും ആരും വർഗീയവാദികളാകില്ല. പക്ഷേ പലരെയും അങ്ങനെ ചിത്രീകരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വർഗീയ ശക്തികളെ കരുത്തോടെ നേരിടണം. സംഘപരിവാറിനെതിരെ നേരിട്ട് നേരിടുന്നത് സി പി എമ്മും എൽ ഡി എഫും മാത്രമാണ്. കോൺഗ്രസ്സുകാർ കുത്തിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളും അവരെ നേരിടാൻ, ധൈര്യമായി നേരിടാൻ ശ്രമിക്കൂ. അവരെതിരെ പോരാടാൻ ശ്രമം നടത്തുക. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുജന സമൂഹത്തെ വിളിച്ചു പറയാൻ ശ്രമിക്കും.